പോലെ തന്നെ വറത്തില്ലെ പൊളിയാട്ടോ അപ്പ കുരുമുളകിന്റെ കിട കടാന്നുള്ള മണം വരുന്നുണ്ട് കേട്ടോസേ രക്ഷയില്ല വീഡിയോ കണ്ടിട്ട് ഒരു പണി പണിയെടുക്കാണ്ടിരിക്കുന്ന കെട്ടിയന്മാരുണ്ട് അതായത് കെട്ടിയുള്ളമാരെ സഹായിക്കാത്ത ഒരാളെ എന്താ പറയാ കുറ്റിയുള്ളമാരെ കൊണ്ട് മാത്രം പണി പണിയെടുപ്പിക്കുന്നു ഹലോ ഗൈസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് എൻ്റെ ഈ വേഷം കണ്ടൊന്നും വിചാരിക്കുമൊന്നും വേണ്ട ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വന്ന കേട്ടോ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ക്ലിക്കും ഒക്കെ വേണം പിന്നെ അതിനുമുമ്പ് ചെറിയൊരു പണി തീർ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഈ വേഷത്തിലൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞു തീർക്കാനുണ്ട് ഇന്ന് ഞങ്ങൾ മുഴു പട്ടിണിയായിരുന്നു കഴി അപ്പോൾ അതെന്നുവെച്ചാൽ ഞങ്ങൾ പണിക്ക് പോയി പണിക്കെല്ലാം പോയി വന്നപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴേക്കും ഭക്ഷണം ഭക്ഷണം ഒന്നും ശരിക്കൊന്നും കൊണ്ടുപോകാനായില്ല അപ്പോൾ എന്ത് ചെയ്തു പകുതി ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും താളം നാശമായി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇത്രയും നേരം നിന്നു അങ്ങനെയൊക്കെ സമയം കളഞ്ഞ് ഒരു വിധത്തിൽ ഇവിടെ എത്തി അപ്പോൾ നാളെ ഈ അവസ്ഥ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നാളെ ഞങ്ങൾ ചോറ് പണ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഞങ്ങൾ പുറത്തു നേരം ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് തുറന്നിട്ടുണ്ട് അതാണ് പറ്റി കേട്ടോ അപ്പം അവിടെ വലിയ വേറെ ഹോട്ടൽ ഐറ്റംസ് ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകാനായിരുന്നു പക്ഷെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പട്ടിണിയായി ചുരുക്കം പറഞ്ഞാൽ അപ്പം നാളെ അവിടെ ചോറും ഉണ്ടാന്ന് വിചാരിച്ചു അപ്പം തറവാട്ടിന്ന് തറവാട്ടിലെ അമ്മയല്ലേ ഇന്നലത്തെ വീട് ഞാൻ പറഞ്ഞല്ലോ അമ്മയെ പിന്നെ ഞാൻ അന്യത്തിനടുക്കുണ്ടാക്കി വെക്കണം അപ്പം പിന്നെ അമ്മയോട് ഇല്ലാത്തതുണ്ട് ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഭയങ്കര പണിയാണ് പപ്പ പറഞ്ഞു പപ്പ ചോറ് ഉണ്ടാക്കിക്കൊണ്ട് വരാം കുഴപ്പമില്ല പപ്പ ചോറ് ഉണ്ടാക്കാം കറി നീ ഉണ്ടാക്കണം എന്ന് പറയും അപ്പോൾ രാത്രിയിൽ അമ്മ അല്ല പപ്പ കുറച്ച് പയറൊക്കെ പറിച്ചിരുന്നതാണ് അപ്പം പയർ വെച്ചിട്ട് മെഴുക്കു ഉണ്ടാക്കാം ഒന്ന് പിന്നെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട് നമ്മൾ മത്തി മേടിച്ചിട്ടുണ്ട് അപ്പോൾ മത്തിയൊക്കെ ഒക്കെ പൊരിച്ച് വെക്കണം അപ്പോൾ അതാകുന്ന പരിപാടി കേട്ടോ ഇന്നത്തെ പരിപാടി വീഡിയോ എന്ന് കുറച്ച് മത്തി ഉണ്ട് അത് പൊരിച്ചൊക്കെ വെക്കണം അപ്പോൾ അവൾ ഇപ്പം ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ചെയ്യുന്നതായിരുന്നു കുറേ കാലം മുമ്പൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ പുറകുള്ള എടുത്തു നോക്കി എനിക്ക് മനസ്സിലാവും ഞാൻ അത്യാവശ്യം എന്താ പറയുക കുക്കിങ് എല്ലാ ഒരു കറികളും സംഭവങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതാണ് പക്ഷേങ്കിൽ ഇപ്പം ആയി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവൾ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്തില്ല ഇപ്പോൾ ഉണ്ടൂസ് ഇല്ല അമ്മയും മേലെയില്ല അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ആപ്പിലായി എന്നാൽ പിന്നെ എന്താ പറയുക ഇനിയിപ്പം മത്തിയും വെട്ടണം മത്തി വെട്ടി നല്ല എണ്ണ ആക്കിയിട്ട് നല്ല എണ്ണം പൊരിച്ചടിപൊടി ആക്കി എടുക്കണം അതാണ് നമ്മുടെ പരിപാടി കേട്ടോന്ന് ഞാൻ മത്തി കാണിച്ചു തരാം മത്തി ഇവിടെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കത്തി എടുത്തുകൊണ്ട് വന്ന ഇനിയിപ്പോൾ മത്തി വെട്ടാനുള്ള പരിപാടി തുടങ്ങണം കേട്ടോ നമ്മുടെ മത്തി ഇതാണ്ട നമ്മൾ വെട്ടുന്നേം ഇങ്ങനെ കടവുണ്ട് കേട്ടോ വലിയ ഫ്രഷൊന്നും അല്ല നമ്മളിപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന സാധനം നല്ല അധികം ഫ്രഷായിട്ടൊന്നും കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ എന്തായാലും മത്തി വെട്ടണം നമ്മുടെ കത്തി എവിടെ പോയി നോക്കട്ടെ ഓണ്ടെ കത്തിന്റെ റെഡിക്ക് എടുക്കട്ടെ കേട്ടോ എവിടെ പോയി മൂർച്ച ഉള്ളത് വിൻഡോസ് പോയ പിന്നെ ഇവിടെ മൊത്തം എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ വൈസ് മൊത്തം അരങ്കാലമായിട്ട് കിടക്കുക ഇതേണ്ടോ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം നാശകോശമായി കിടക്കുവാണ് അവൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ പറയും ഷർട്ട് കൊണ്ടുവന്നിട്ടാണ്ട് ഊയിട്ടേക്കും മൊത്തത്തിൽ ഇതാണ്ട് എല്ലാം കൂടെ റിമോട്ടിൻ്റെ ആ അവസ്ഥ കണ്ടോ ഗൈസ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ ആദ്യം പറയണം കേട്ടോ ഫാം വീഡിയോ ഉണ്ടോ റിമോട്ട് ഞാൻ മനപൂർവ്വം മേടിക്കില്ലാന്ന് ശാധനം ചെയ്തിരിക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ട് കാര്യമില്ല പിള്ളേരെ പരിപാടി ആട്ടോ ഇതുണ്ടോ ഇതൊക്കെ മൂന്ന് കഷ്ണമൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് റിമോട്ട് ഉണ്ടാക്കുന്നത് മേടിക്കാൻ വകുപ്പില്ലാഞ്ഞിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെയാവും ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് റിമോട്ട് ആക്കുന്നത് കേട്ടോ ഉണ്ടോ പൈപ്പിൽ വേണ്ടത് കൊണ്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നു വാങ്ങിപ്പോ നമ്മൾ രാവിലെ പോയപ്പോൾ സ്പ്രേന്റെ സ്പ്രേൻ്റെ കുപ്പിയൊക്കെ കിടപ്പുണ്ട് അപ്പം മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുകയാണ് അപ്പൊ കൈഷ് നമുക്ക് എന്തായാലും മീൻ പെട്ടെന്ന പരിപാടിയിലോട്ട് പോവാം കേട്ടോ അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്ന പരിപാടി കേട്ടോ ആണുങ്ങൾക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന പരിപാടി ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും അപ്പൊ നമുക്ക് മീൻ വെട്ടാം അപ്പൊ കൈസ് നമ്മുടെ പരിപാടി തുടങ്ങാം കേട്ടോ എനിക്ക് നല്ല അടിപൊളി മീനാണ് മത്തി അടിപൊളിഞ്ഞതാണ് കുറെയൊക്കെ പഴുത്ത് പോയതാണ് പക്ഷെ പൊരിച്ച കുഴപ്പമില്ല പഴുത്ത മീൻ പൊരിച്ച നല്ല ടേസ്റ്റ് ടൈസായിരിക്കും പിന്നെ ചെതുമ്പഴൊക്കെ ആദ്യം ഇങ്ങനെ കളയാണ് അതിന് ഇങ്ങനെ കളയണം ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും എൻ്റെ ഉദ്ദേശം ഈ വീഡിയോ കണ്ടിട്ട് ഒരു പണി പണിയെടുക്കാണ്ടിരിക്കുന്ന കെട്ടിയന്മാരുണ്ടോ അതായത് കെട്ടിയുള്ളമാരെ സഹായിക്കാത്ത ഒരാളെ എന്താ പറയുക കെട്ടിയുള്ളമാരെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കുന്ന കെട്ടിയുള്ള കെട്ടിയന്മാരുണ്ടോ അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കും ചെയ്യാനാകും എന്ന് തോന്നൽ അവർക്ക് വരണം അതിനു വേണ്ടി കൂടെ കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഗൈസ് എട്ടിന്റെ പണി കിട്ടി ഗൈസ് മീനൊക്കെ വെട്ടി നല്ല ക്ലിയർ ക്ലിയറാക്കി വരഞ്ഞ് എല്ലാം ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞു പക്ഷേങ്കിൽ ഉപ്പില്ല ഇന്നലെ കുറച്ച് ബാക്കിയുള്ള ഉപ്പൊക്കെ എടുത്തിട്ട് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ തീർത്ത് കിട്ടും അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ ഉപ്പില്ല അപ്പൊ ഉപ്പ് മേടിക്കാൻ വേണ്ടി നമുക്ക് തറവാട് ഓട്ടോ ഒറ്റ ഓട്ടം ഒറ്റ ഓട്ടത്തിന് പോയിട്ട് തിരിച്ച് ഒറ്റ ഓട്ടത്തിന് തിരിച്ച് വരാം എന്നിട്ട് ഉപ്പ് മേടിച്ച് വന്നിട്ടാണ് നമുക്ക് അടിപൊളിയായിട്ട് സംഭവം പറത്തെടുക്കാൻ അപ്പം ഗായ്സ് നമ്മുടെ ഉപ്പ് വന്നു ഗായ്സ് ഓണ്ടേ ഉപ്പ് എടുത്തോണ്ട് വന്നു കേട്ടോ നീ ഇപ്പം നമുക്ക് മീൻ വറക്കാനുള്ള പരിപാടിയിലോട്ട് ഉപ്പുവാ ഉണ്ടോ മീനൊക്കെ ഞാൻ വെട്ടി നല്ല വരഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചേക്കാം കേട്ടോ നീ നീപ്പം നമുക്ക് പിന്നെ നല്ല മസാലയൊക്കെ തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം ഓക്കെ നമ്മൾ നമ്മുടെ മീനിലോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നല്ല ഒരുപാട് മുളക്ടി ഒരുപാട് മുളക് പൊടി എടുത്തിട്ടുണ്ടേ പിന്നെ നമ്മൾ വേണ്ടോ മെയിനായിട്ടുള്ള ഐറ്റംസ് അത് അപ്പം പപ്പായക്കും എനിക്കൊക്കെയാണ് നല്ല എരി വേണം മീൻ അപ്പം എന്ത് ചെയ്യുന്നു കുരുമുളകിൻ്റെ പൊടി നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട് അതും കൂടെ ഇങ്ങനെ അങ്ങ് ഇടുവ പൊളിയായില്ലേ അപ്പം കൈസ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് അങ്ങനെ അടി പൊളിയായിട്ട് മിക്സ് ആക്കിയെടുക്കോ എരിവിൻ്റെ അഭിഷേകമായിരിക്കും എനിക്ക് തോന്നുന്നത് കണ്ടോ നല്ലോണം എരു കയറി അങ്ങ് കുരുമുളകൊക്കെ ഒരുപാട് എടുത്തിട്ടിട്ടുണ്ട് മിക്കവാറും അപ്പനും മോനും കൂടെ എന്നെ എഴുതും കയറി പറയും നാളെ അപ്പം കൈസ് കളന്നു പോയി കഴിച്ച് അപ്പോൾ നമ്മുടെ മിക്സ് ആക്കി വെച്ചേക്കുന്ന നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചേക്കുന്ന മീൻ എടുക്കുക ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അവിടെ അര മണിക്കാൽ മണിക്കൂർ മൂടി വെക്കാൻ പോകും കേട്ടോ അരമുക്കാൽ മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഒന്ന് സെറ്റായിട്ടാണ് ആ സാധനങ്ങൾ എന്നിട്ട് അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെളിച്ചെണ്ണ മുക്കിയെടുത്ത് വറത്തെടുക്കണം എന്നിട്ടൊന്ന് കടിച്ച് തിന്ന് നോക്കണം എന്നിട്ടാണ് അപ്പനും മൗനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തെറിയേക്കും അപ്പോൾ നാളത്തേക്കുള്ള പണസുൽത്ത് കൊണ്ടുള്ള സാധനം ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെയാ പറഞ്ഞത് കേട്ടോ ഇവിടുന്ന് കഴിക്കാനല്ല ഇവിടെ ഞാൻ ചോറൊന്നും ഉണ്ടാക്കുന്നില്ല എല്ലാം വീട്ടിൽ പോട്ടാണ് കഴിക്കുന്നത് തറവാടി പോയിട്ട് വേറൊരു പരിപാടിയില്ല ഇപ്പം നാളെ രാവിലെ എണീറ്റ് ഇവിടെ അവിടെ ഇല്ല അവിടെ ഉണ്ടൂസ് ഇല്ല അതുകൊണ്ട് രാവിലെ എണീറ്റ് പോകുന്ന സമയത്ത് കൊണ്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ ഇതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെ ജീവിതത്തിലുള്ള കിട്ടുന്ന ചെറിയ ചെറിയ ഇതാകുമ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ട എല്ലാം അടിച്ചു പൊളിച്ചതാണ് അമ്മേ മുളകുട്ടി എല്ലാം കൂടി വായിൽ എടുത്തപ്പോഴും വായ കുത്തറിയ അപ്പൊ അരമണിക്കൂർ നമ്മൾ കഴിഞ്ഞിട്ട് വരാം അപ്പൊ അരമണിക്കൂറിന് മേലെ നമ്മടെ ഗ്യാസ് ഒക്കെ അതിച്ച് വെക്കാൻ പോവാട്ടോ നമ്മളെ പാനൊക്കെ ചൂടായി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് അങ്ങോട്ട് പൊരിഞ്ഞു വെട്ടേ മര്യാദക്ക് മീനൊക്കെ വറക്കുന്നത് സരിയായിട്ടുള്ള ആൾക്കാർ കാണാൻ ചിരി ബ്രാന്തായി കാണിക്കുന്നു ഇതൊക്കെ എന്തുമായി കാണിക്കുന്നെ വിചാരിക്കുന്നുണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട വിചാരിച്ചിട്ട് കാര്യമില്ല അമ്മാവ ഞാൻ നന്നായി പറഞ്ഞ നമ്മൾ അങ്ങനെ നമ്മടെ സ്വന്തം സ്വന്തം ഐഡിയയിൽ ഉണ്ടാക്കുക അപ്പൊ നല്ല അടിപൊളിയാക്കും നല്ല മുളകെട്ട അടി ഇപ്പോൾ സാധനം കേട്ടോ അപ്പൊ എണ്ണ ഏസം തിടച്ചുട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നിട്ട് വെച്ച സൗണ്ട് വരുന്നില്ലേ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാനാവില്ല അപ്പൊ അതായത് രണ്ടാമത്തെ തെറ്റി വെക്കാം നല്ല അടിപൊളി അനിയാണെ തന്നെ അവനെയാണെ പച്ചക്കറി മാത്രം കൂടുന്ന ഐറ്റം കേട്ടോ അപ്പൊ ഞങ്ങൾ നിർബന്ധം നിർബന്ധം നിർബന്ധിപ്പിച്ചിരി ചിക്കനും ചെറിയ മീനൊക്കെ തിന്നു പക്ഷെ മീനൊക്കെ നല്ല കടിച്ചറും അക്റും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം എന്നാൽ മാത്രമേ തിന്നുള്ളൂ അതുകൊണ്ട് നാളെ പണിക്കും മതി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം പൊരിക മീൻ നല്ലോണം എണ്ണയൊക്കെ നല്ലോണം പൊരിയുന്നുണ്ട് കേട്ടോ കേട്ടോ കുരുമുളകിന്റെ തരിയല്ല സൈഡിൽ ഇങ്ങനെയാണുണ്ടോ അതിന്റെ മോളിൽ കടിക്കും നല്ലൊരു കുരുമുളകിന്റെ യാതൊരു ചുവ വരും പൊളി സാധനം അപ്പൊ എന്തായാലും സാധനം ആട്ടോ എന്നിട്ട് ആയതിനു ശേഷം എനിക്ക് കാണാം കേട്ടോ യസ് ഒരു സൈഡ് മൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മറ്റേ സൈഡ് നമുക്ക് തിരിച്ചു വരും കുരുമുളക് ആയിട്ട് ഒറ്റ മീൻ മതി എരിഞ്ഞ തൊണ്ട പൊട്ടി പോകും നല്ല കിടുക്കാഴ്ചയായിട്ട് പൊരിഞ്ഞു വരുന്നത് നമുക്ക് ഇത് നല്ല വാരിയിട്ട് ഈ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഉറുമ്പ് ഇവിടെ കേട്ടോട്ട് മാറ്റിയോ നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് വറുത്ത് നല്ല അടി സൂപ്പർ ആക്കിട്ട് കുരുമുളകിന്റെ ആ ഒരു കുത്തറുണ്ടല്ലോ ഞാൻ സ്വന്തം മറുത്തോട് പറയുന്നല്ല അടിപൊളി കിടുക്കാച്ചി കുത്തറാണേ അപ്പൊ അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് നല്ല പൊളി സാധനമാണ് ഇത് ഞങ്ങൾ നാളെ ഇതേപോലെ അടച്ച് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴടുത്ത് തീർക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നോക്കിക്കോളെ ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചുതരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മൊരിഞ്ഞിട്ടുണ്ടെന്നും അതായത് ഇതാ മീനപ്പാടാണേ നമ്മൾ മുള്ളൻ്റെ മീനൊക്കെ വറുത്തിട്ടെന്നപോലെ തന്നെ നോക്കിക്കോളെ പോളിയോട്ടോ അപ്പാട് തിന്നോ പോയാ കറക്റ്റ് എരു മാത്രം കറക്റ്റല്ല കേട്ടോ വാക്കിയെല്ലാം കറക്റ്റാ ഉപ്പൊക്കെ റെഡിയാ വെള്ളം കുളിച്ചിട്ട് വരാ അതൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് തിന്നുന്നുണ്ട് കേട്ടോ അതായത് ചോറിൻ്റെ കൂടെ പൊളിയാണ് പുളിയാണ് അടിപൊളിയാണ് ടേസ്റ്റൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒറ്റയ്ക്കുള്ള മീൻ വറക്കലും പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണണമെങ്കിൽ കേട്ടോ പിന്നെ എന്താണ് നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം പിന്നെ പോകുന്ന ബോക്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നാളെ വേറൊരു ഇടുക്കാച്ചി വീഡിയോ ആയിട്ട് വരാം അപ്പം എന്തായാലും ബൈ